ഫ്ലവേഴ്സ് കൽപ്പാത്തി ഉത്സവിന്റെ പ്രധാന ആകർഷണമാണ് വിശാലമായ ഓട്ടോഷോ. പുതുതായി വാഹനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നതാണ് കൽപ്പാത്തി ഉത്സവിലെ ഓട്ടോഷോ. ഇറാം മോട്ടോഴ്സും കെ വി ആർ ഓട്ടോമോട്ടീവും ഗായത്രി മോട്ടോഴ്സും ഗ്ലോബൽ സുസൂക്കിയും റോയൽ ടി വി എസും സംയുക്തമായാണ് ഓട്ടോഷോ സംഘടിപ്പിച്ചത്. മഹേന്ദ്ര സ്കോർപിയോ, ടാറ്റ കർവ്, ഹീറോ വിത ഇലക്ട്രിക് ബൈക്ക്, ഹാർലി ഡേവിഡ്സൺ, ഇക്യൂബ്, അപ്പാച്ചെ, ജിക്സർ, ആക്സസ് എന്നീ വാഹനങ്ങളാണ് ഓട്ടോഷോയിൽ അണിനിരന്നത്. എക്സ്പോയിൽ ഇപ്പോൾ നമ്മൾ സ്കോർപിയോ എന്ന് പറഞ്ഞ മോഡലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഫാസ്റ്റ് മൂവിങ് വെഹിക്കിളാണ് സ്കോർപിയോന്, അതുകൊണ്ട് നമുക്ക് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളതാണ് സ്കോർപിയോ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് സ്കോർപിയോ അല്ലാതെ താർ റോക്സാണ് ഇപ്പോൾ നിയർ ബൈ ലോഞ്ച് വന്നിട്ടുള്ളത്. ഇത് കെ വി ആർ ഗ്രൂപ്പിൻ്റെ ഏജൻസിയിലാണ് നമ്മളിത് ഡിസ്പ്ലേ ആയിട്ടിരിക്കുന്നത്. ഇത് കെർവ് ഡീസലാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പുതിയതായി ലോഞ്ച് ചെയ്ത ഒരു കൂപ്പെ ഡിസൈനായിട്ടാണ് നമുക്ക് കെർവ് നമുക്ക് വന്നിരിക്കുന്നത്. മാക്സിമം നമുക്ക് വീഡിയോയുണ്ട്, മെയിനായിട്ട് വീഡിയോയാണ് ചെയ്യുന്നത്. പിന്നെ ഹാർലി ഡേവിഡ്സണും നമുക്ക് ഹീറോൻ്റെ മാർവിക്കും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ പ്രീമിയം സെഗ്മെൻറ്റ് സ്കൂട്ടറാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. ഇത് അവനീസ് എന്ന് പറഞ്ഞ മോഡലാണ്, 125 cc ആണ് വരുന്നത്. ഇതിൽ വന്നിട്ട് നമുക്ക് അട്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ മൈലേജ് നമുക്ക് ഒരു 64 കമ്പനി പറഞ്ഞ് നമുക്കൊരു 60 വരെ കിട്ടും. നമുക്കിപ്പോൾ ടി വി എസിൻ്റെ പ്രീമിയം മോഡലായ റോണിൻ 3-4 വേരിയൻസ് നമുക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പാച്ചെ, ഡ്യുവൽ ചാനൽ ABS, പിന്നെ അതുപോലെ തന്നെ ടി വി എസിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറായ ഐക്യൂബ്, അങ്ങനെ 3-4 വേരിയൻസ് ഉണ്ട്. ഫ്ലവേഴ്സ് കൽപ്പാത്തി ഉത്സവത്തിലെത്തിയ ആയിരങ്ങൾ ഓട്ടോഷോ പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് മടങ്ങിയത്. 24 പാലക്കാട്.